ഹായ് എവരി വൺ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് ദെൻ വാട്ട് ഈസ് വേർബൽ കമ്മ്യൂണിക്കേഷൻ അതുവരെ നമ്മൾ സംസാരിച്ചിരുന്നു പഠിപ്പിച്ചിരുന്നു ദെൻ ഇന്ന് നമ്മൾ എടുക്കുന്നത് വാട്ട് ഈസ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് വാട്ട് ഈസ് ലിസണിങ് എന്നുള്ള കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ എന്താണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അപ്പോൾ എന്താണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്നത് വേർഡ്ലെസ് മെസ്സേജ് മെസ്സേജസ് ആയിരിക്കും വേർഡ്ലെസ് ആയിരിക്കും നമ്മളൊന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ടായിരിക്കില്ല ഓക്കെ വേർഡ്ലെസ് മെസ്സേജസ് ആയിരിക്കും ദാറ്റ് ഇസ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ വി ക്യാൻ സേ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ അതർ ദാൻ ഓറൽ ഓറൽ റിട്ടേൺ സച്ച് ആസ് ഗസ്റ്റേഴ്സ് ബോഡി ലാംഗ്വേജസ് പോസ്റ്റേഴ്സ് ടോൺ ടോൺ ഓഫ് യുവർ വോയിസ് ആൻഡ് ഓർ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഈ ഒരു സ്കോൾഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ലെവലിലുള്ള ഒരു മെസ്സേജസിനാണ് എന്തെന്ന് പറയുന്നത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൾ അബൌട്ട് ദി ബോഡി ലാംഗ്വേജ് ഓഫ് സ്പീക്കർ ഓക്കെ നമ്മൾ നമ്മൾ സംസാരിക്കുന്ന ഒരാളുടെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഓൾ അബൌട്ട് അതായത് എല്ലാം ഇരിക്കുന്നത് എന്തിലാണ് ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഈ ബോഡി ലാംഗ്വേജസ് വെച്ചിട്ടാണ് മേ ബി പോസ്റ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഗസ്റ്റേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം അല്ലെങ്കിൽ ടോൺ ഓഫ് വോയിസ് ആയിരിക്കാം ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയിരിക്കാം എനിത്തിങ് അതെന്താണ് അത് അങ്ങനെയുള്ളൊരു വിഭാഗത്തിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് എന്തെന്ന് പറയുന്നത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഹെല്പ് ചെയ്യുന്നത് എന്തിനാണ് റിസീവർക്ക് ഇൻറ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും മെസ്സേജ് റിസീവ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇൻറ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്കിപ്പോൾ ഒരു ദേഷ്യമായിട്ടുള്ള മൊമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യത്തിൻ്റെ ഒരു രീതിയിലായിരിക്കാം നമ്മൾ അവരുടെ ഒരുത്ത് സംസാരിക്കുന്നത് മേ ബി അവർക്കത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും പറ്റും എങ്ങനെ ഓക്കെ ആൾക്കെന്നോട് ദേഷ്യമാണുള്ളത് അല്ലെങ്കിൽ നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കാണുമ്പോൾ നമ്മളുടെ ആ ഒരു ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മളുടെ സ്മൈൽ ആയിരിക്കാം നമ്മളുടെ ഐ മൂവ്മെൻറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പോസ്റ്റർ ആയിരിക്കാം അല്ലെങ്കിൽ ടോൺ ഓഫ് വോയിസ് ആയിരിക്കാം എനിത്തിങ് ഓക്കെ എന്ത് വേണമെങ്കിലും ആവാം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് ഓക്കെ ആൾക്കെന്നോട് ഇഷ്ടമാണ് അല്ലെങ്കിൽ ആൾക്കെന്നോട് ദേഷ്യമാണ് അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് എന്നെ ഈ ഒരു കൂട്ടത്തിൽ കൂട്ടാനായിട്ട് താല്പര്യമില്ല സോ എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാവുന്നത് ബോഡി ലാംഗ്വേജ് അപ്പം നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ അതിനേക്കാൾ ക്ലിയറായിട്ട് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആണ് അതായത് ഇപ്പോൾ നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുക ശബ്ദം മാത്രമാണ് നമുക്ക് കേൾക്കുന്നത് അല്ലേ ഓൺലി ശബ്ദം അപ്പം ആ ശബ്ദത്തിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് അവരെങ്ങനെയാണ് എന്താണ് എന്നൊന്നും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല ചിരിച്ച് വേറൊരു രീതിക്ക് മുഖം വെച്ച് സംസാരിക്കുന്നവരുണ്ട് മേ ബി നമുക്കത് ഫോണിൽ കൂടി ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നവരില്ല സോ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളെ മുഴുവനായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ഓക്കെ എന്താണ് അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ അത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അതിനാണ് എന്തെന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നോൺ വെർബൽ ആയിട്ടുള്ള സിഗ്നൽസ് റിഫ്ലക്റ്റ് ഇൻ സിറ്റുവേഷൻ മോർ ആക്കുറേറ്റ്ലി ദാൻ വേർബൽ മെസ്സേജസ് ചില സമയങ്ങളിലൊക്കെ എന്താണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനാണ് കുറച്ചും കൂടി നല്ല കറക്റ്റായിട്ടുള്ള സിറ്റുവേഷനലി മാച്ചായിട്ട് വരാം അതായത് ഇപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്ത് ഒരു സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരാളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ണുകൊണ്ടോ കൈ തൊട്ട് അതായത് റിസീവ് ചെയ്യുന്ന ആൾക്ക് നല്ല വൃത്തിക്ക് മനസ്സിലാവുകയും ചെയ്യും എന്നാൽ കൂടെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി എന്നും വരില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുകയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വിത്ത് ആക്ഷനാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാനുള്ള ചാൻസസ് ഉണ്ട് സോ ഇത്രയൊക്കെയാണ് വേർബൽ നോൺ വേബൽ കമ്മ്യൂണിക്കേഷൻ്റെ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഓക്കെ സംടൈംസ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നോൺ വേർബൽ ഒക്കെ എന്താണ് വേർബൽ റെസ്പോൺസിനേക്കാൾ വേർബൽ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് വരും ഓക്കെ ദ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് മൂന്ന് എലമെൻറ്സ് ആണുള്ളത് ത്രീ എലമെൻസ് ആണുള്ളത് ഫസ്റ്റ് വൺ അപ്പിയറൻസ് ഓഫ് ദി സ്പീക്കർ ആൻഡ് സറൗണ്ടിങ്സ് സെക്കൻഡ് വൺ ബോഡി ലാംഗ്വേജ് ആൻഡ് തേർഡ് വൺ സൗണ്ട്സ് അതായത് ബേസ്ഡ് ഓൺ ദിസ് പേർപ്പസ് ഓർ സ്റ്റൈൽ ദർ ആർ ടു മെയിൻ കാറ്റഗറീസ് ആണ് ഉള്ളത് ബോത്ത് ബാരിയേഴ്സ് ആർ ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പ് ബേസ്ഡ് അതുപോലെ സ്റ്റൈൽ ആൻഡ് പേർപ്പസ് ടൈപ്പ് അങ്ങനെയാണ് ഉള്ളത് അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കം വേർബൽ കമ്മ്യൂണിക്കേഷന് ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടേൺ കമ്മ്യൂണിക്കേഷനും ഉണ്ട് എന്ന് പറഞ്ഞില്ലേ വേർബൽ കമ്മ്യൂണിക്കേഷനിൽ അതുപോലെ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിൽ ഉള്ള രണ്ട് ടൈപ്സാണ് എന്തെന്ന് പറയുന്നത് ഫോമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോമൽ കമ്മ്യൂണിക്കേഷൻ ഫോമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ടുള്ള സർട്ടേൺ റൂൾസ് ആൻഡ് കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും കറക്റ്റായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെസ്സേജ് കൊടുക്കാനുള്ള ഒരു ഫോമൽ കമ്മ്യൂണിക്കേഷൻ അതായത് ഇപ്പോൾ ഒരു ഒഫീഷ്യൽ സ്റ്റൈലൊക്കെ ഉണ്ടാവില്ലേ നമ്മളെങ്ങനെ വേണം ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നത് സോ അതിൻ്റെ പ്രൊണൺസിയേഷൻ അതുപോലെ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെ വേണം നമ്മളുടെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് അതുപോലെ നമ്മളുടെ ബോഡി സ്റ്റൈൽ എങ്ങനെയായിരിക്കണം നമ്മളുടെ ആ ഒരു പോസ്റ്റേഴ്സ് വേ ഓഫ് പ്രസൻറ്റിങ് അതൊക്കെ എന്താണ് ഫോമൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് എന്നാൽ ഇൻഫോമൽ കമ്മ്യൂണിക്കേഷനിൽ എന്താണ് നമ്മൾ സാധാരണ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫ്രണ്ട്സ് ഫാമിലിയുടെ ഇടയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യില്ല ചിലപ്പോൾ ജസ്റ്റ് സ്ലാപ്പ് ചെയ്യും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെയുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻഫോർമൽ ഈ നമ്മൾ ഈ വേർഡിൽ പറയുന്ന പോലെ ഒരു ഇൻഫോമൽ ആയിട്ടുള്ളൊരു വേർബ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഓക്കെ സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ദെൻ നോൺ വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് കമ്പോണൻസ് ഉണ്ട് ഓക്കെ ആ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ കമ്മ്യൂണിക്കേഷൻ ഏത് കമ്മ്യൂണിക്കേഷൻ ആയാലും അത് ആയിരിക്കാം അല്ലെങ്കിൽ നോൺ വേർബൽ ആയിരിക്കാം എന്തുണ്ട് എല്ലാത്തിനും കറക്റ്റായിട്ടുള്ളൊരു കാറ്റഗറി ഉണ്ട് ഓക്കെ വേർബൽ ആയാലും നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആയാലും അതിന് എന്തും കൂടി ഉണ്ട് സബ് ഡിവൈഡ് സബ് ഡിവിഷൻസ് ഉണ്ട് അതായത് വോക്കൽ അല്ലെങ്കിൽ നോൺ വോക്കൽ ദാറ്റ് മീൻസ് വേർബൽ ഓർ നോൺ വേർബൽ എന്നുള്ള രീതിയിലുള്ള ഒരു സബ് ഡിവിഷൻസും ഉണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് പീപ്പിൾസ് തമ്മിലുള്ള ഒരു ആവാം അല്ലെങ്കിൽ നോൺ ആയിട്ടുള്ള ഒരു ബേസ്ഡ് ഓൺ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സംസാര രീതിയാണ് എന്തെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് അതിലെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിതഔട്ട് ലാംഗ്വേജ് ആണ് മേ ബി എൻവിയോൺമെൻറ്റിന് രീതിയിലായിരിക്കാം അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ഒരു സോഴ്സ് അനുസരിച്ചായിരിക്കാം അല്ലെങ്കിൽ ടൂൺ ആയിരിക്കാം ടച്ച് ആയിരിക്കാം ഐ കോണ്ടാക്റ്റ് ആയിരിക്കാം ഡ്രസ്സിങ് സ്റ്റൈൽ ആയിരിക്കാം മേ ബി നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വിചാരിക്കുക ഓക്കേ വളരെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്നുണ്ട് സോ അതൊരു നല്ലൊരു മനുഷ്യനായിരിക്കാം എന്ന് മേ ബി നമ്മൾ വിചാരിക്കും ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ അനുസരിച്ച് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന അസസറീസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് എങ്ങനെയാണ് അവരുടെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് മേ ബി മനസ്സിലാവും ഓക്കെ അത് ചിലപ്പോൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരാളായിരിക്കാം ഡ്രസ്സിംഗ് സെൻസ് ഒരുപാടുള്ള ഒരാളായിരിക്കാം മേ ബി അവർ അത്ര പോസ് ഉള്ള ആളൊന്നും ആയിരിക്കില്ല ഓക്കെ മേ ബി അത്ര ഒരു ഹെവി ലൈഫ് സ്റ്റൈലുള്ള ആളൊന്നും ആയിരിക്കണം എന്നില്ല ബട്ട് എന്താണ് ഡ്രസ്സിങ് സ്റ്റൈൽ ഇച്ചിരി ഹെവി ആയിരിക്കാം നമ്മളൊരാളുടെ ഇപ്പോൾ ഒരാൾ നമ്മുടെ മുന്നിലേക്ക് വരാണ് തീരെ ഒരു അത്രയ്ക്കങ്ങറക്റ്റായിട്ടുള്ള ഡ്രസ്സിങ് സ്റ്റൈൽ ഒന്നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓ അതെ വരണേ പക്ഷെ ആൾ ചിലപ്പോൾ എന്തായിരിക്കാം ഹൈ ലെവലുള്ള ഒരാളായിരിക്കാം മേ ബി അപ്പം ഡ്രസ്സിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ നമ്മൾ നിൽക്കുന്ന പോസ്റ്റേഴ്സ് ഇപ്പോൾ ചിലവരൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ആകെ വളഞ്ഞു കൂത്തിയിട്ടൊക്കെ നിൽക്കും അന്ന് ചിലവരൊക്കെ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രേറ്റ് ഫേസ് ടു ഫേസ് കോൺടാക്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കുന്നവരുണ്ട് സോ അതൊക്കെ എന്താണ് അതൊക്കെ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ്റെ വളരെയധികം വലിയ കമ്പോണൻസ് ആണ് ഓക്കെ ദെൻ അടുത്തതാണ് അപ്പോൾ വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓക്കെ ദെൻ അടുത്തത് നമ്മൾ പറയുന്നത് ലിസണിങ് എന്ന് പറയുന്ന ഒരു പറയുന്നൊരിതിനെക്കുറിച്ചിട്ടാണ് ലിസണിങ് അതായത് ഇപ്പോൾ ഒരുപാട് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും ഒരാൾ ഈ കാലത്ത് ഒരാൾ കേട്ടിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് സോ ലിസണിങ് എന്ന് പറയുന്നത് എന്താണ് ഒരാൾ പറയുമ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കേട്ടിരിക്കുക അവർ പറയുന്നത് ശ്രദ്ധിക്കുക അവരുടെ അത്തൊക്കെ അവർക്കൊരു റെസ്പെക്റ്റ് കൊടുത്തത് കേട്ടിരിക്കുക എന്നുള്ളത് എന്താണ് വളരെ വലിയൊരു കാര്യമാണ് സോ അത് നമ്മളുടെ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത് ലിസണിങ് എന്ന് പറയുന്നത് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ലിസണിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇഫക്റ്റീവ് ലിസൺസിന് ഇഫക്റ്റീവ് ലിസനിങ് വരാൻ എന്തൊക്കെ വേണം മേക്ക് ദി സ്പീക്കർ ഫീൽ ഹേർഡ് ആൻഡ് അഡ്രസ് ചൂഡ് അതായത് നമുക്ക് ഒരു സംസാരിക്കുന്ന ഒരാൾ നല്ല ക്ലിയറായിട്ടുള്ള ഒരു സ്പീ എന്തായത് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളായിട്ടൊരു ഒരു സ്ട്രോങ്ങസ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണം ഓക്കെ ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നണം ഓക്കെ ആളുടെ അടുത്ത് സംസാരിക്കാം വലിയ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഫ്രണ്ട്ലി ടൈപ്പ് ആണ് എന്നുള്ളൊരു രീതി എനിക്ക് നിങ്ങളിൽ ഒരു ആ ഒരു ഇത് ബിൽഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റണം ആ ഒരു സ്ട്രോങ്ങർ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഡീപ്പർ ലെവലിലുള്ള ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം എന്നാലാണ് എന്ത് പറ്റുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ലിസൺ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളുടെ മൈൻഡിലേക്ക് അത്രയും കയറിയിട്ടുള്ള ഒരാൾ നമ്മുടെ ഒരു ഇത് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് എങ്ങനെ ശ്രദ്ധിക്കും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കും സൊ അതുതന്നെ ഒരാൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ സ്പീക്കർ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരുടെ എടുത്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് എത്ര ഫീൽ ചെയ്യണം ഓക്കെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യണം അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് ക്രിയേറ്റ് ആൻ എൻവിയോൺമെൻറ്റ് വെർ എവരി വൺ ഫീൽ സേഫ് അതായത് നമുക്ക് നമ്മളുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്ലാൻ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ക്രിയേറ്റീവ് വെയ്സ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു സേഫ് ആയിട്ടുള്ളൊരു എൻവിയോൺമെൻറ്റ് ആയിരിക്കണം എന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് ലിസൺ ചെയ്യാനായിട്ട് പറ്റുള്ളത് അതായത് ഒരു എക്സാമ്പിൾ പറയുക നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും പഠിപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഇരിക്കുന്നു നിങ്ങളൊരു ആവറേജ് ലെവലാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു ഇച്ചിരി കുറഞ്ഞ ഒരു ആവറേജിൽ നിന്നും കുറഞ്ഞ ഒരു ആണെന്ന് വിചാരിക്കുക നിങ്ങൾ ഓക്കെ സോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലത്തെ ഏറ്റവും ബ്രൈറ്റ് സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ പൊന്നോമന അങ്ങനെയുള്ള ഒരാൾ ആൾ ഉണ്ട് നിങ്ങളുടെ ഒരു ഗ്യാങ്ങിൽ നിന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ആളിരിക്കുമ്പോൾ നിങ്ങളുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും നമുക്ക് തോന്നൂ ഞാൻ പറയുന്നത് ഇനി വല്ല തെറ്റുണ്ടാകാം വേണ്ട എൻ്റെ പിന്നെയും പറയാൻ നിൽക്കേണ്ട അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് പറയാൻ നിൽക്കണ്ട എൻ്റെ പ്ലാനും അവരുടെ അടുത്ത് പറയണ്ട ഒന്നും വേണ്ട മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അതൊരു കളിയാക്കലിലേക്ക് എത്തണ്ട സോ നമ്മൾ എന്ത് പറയില്ല നമുക്ക് അവിടെ നമുക്ക് എന്ത് ഫീൽ ചെയ്യില്ല നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഓ അവിടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തുങ്കിലും പറയട്ടെ അപ്പോൾ എന്തായി അവിടെ ലിസണിങ് സ്കിൽസ് കഴിഞ്ഞു അപ്പോൾ അവിടെ അത് വെച്ച് അവിടെ ബ്രേക്കായി സോ ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അതിൽ നമ്മളുടെ എൻവ്യോൺമെൻറ്റ് നമുക്ക് വളരെയധികം സേഫസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യണം ഓക്കെ ദെൻ അടുത്തതാണ് സേവ് ടൈം അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക അതായത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒന്നും വരാതെ കോൺഫ്ലിക്ട്സ് ഒന്നും വരാതെ വീണ്ടും ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റാത്ത അതായത് കറക്റ്റായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കൊടുത്ത് കറക്റ്റ് ഇതിൽ സേവ് ടൈമായിട്ട് പോകാനായിട്ട് പറ്റണം ഓക്കെ നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുത്തു അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും വന്നിട്ട് ചോദിക്കാനാണ് മിസ്സ് എനിക്കത് മനസ്സിലായില്ല അപ്പം എന്തായി അത്ര നേരം ക്ലാസ് എടുത്തത് കുറേ പേർക്ക് മിസ്സണ്ടർസ്റ്റാൻഡിങ് ആയി കുറേ പേർക്ക് ക്ലിയർ ആയില്ല കുറേ പേർക്ക് അത് ആകെ ഒന്നും മനസ്സിലാവണില്ല എന്നുള്ളൊരു അവസ്ഥയായി അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ഇത്ര നേരം എടുത്ത ടൈം ൂവാണ് ചെയ്യുന്നത് ദെൻ അടുത്ത ഒരു ഇതാണെന്ന് പറയുന്നത് റിലീവ് നെഗറ്റീവ് ഇമോഷൻസ് അതായത് ഇപ്പം നമ്മളിപ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് റിവീൽ ചെയ്യാമെന്ന് വിചാരിക്കും ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരാൾ ഒരാളുടെ രൂപത്ത് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഫുൾ നെഗറ്റീവ് വൈബാണ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം സംസാരമൊക്കെ അവിടെ നിർത്തിയിട്ട് ആ നെഗറ്റീവ് വൈബിനെ സെറ്റാക്കിയിട്ട് അല്ലെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് മാറ്റി ആ ഒരു നെഗറ്റീവിൻ്റെ ആ ഒരു ഇത് മാറ്റി അവരൊരു പോസിറ്റീവിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണം ഓക്കെ അതാണ് പിന്നത്തെ ഒരു കാര്യം നമ്മൾ ലിസനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി ഇനി അടുത്തത് പറയുന്നത് ടിപ്സ് ഫോർ ഇഫക്റ്റീവ് ലിസനിംഗ് ആണ് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് എങ്ങനെയൊക്കെ ഈ ലിസണിങ് സ്കില്ല് കുറച്ചും കൂടി നന്നായിട്ട് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് വൺ ഫോക്കസ് ഫുള്ളി ഓൺ ദി സ്പീക്കർ ആ സ്പീക്കറിനെ മൊത്തമായിട്ട് ഫോക്കസ് ചെയ്യാം നമ്മളിപ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്തൊന്നും നോക്കിയിരിക്കാതെ മറ്റേ ഇതിൽ പറയുന്ന പോലെ ദിവാസ്വപ്നങ്ങളൊന്നും കാണാതെ നമ്മൾ ആ ഒരു ഫുള്ളി ഫോക്കസ് ചെയ്യുക ആരെ ആ ഒരു സ്പീക്കറിനെ ദെൻ അടുത്തതാണ് അവോയ്ഡ് സീമിങ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എനിക്കതറിയാം അതങ്ങനേ വരുള്ളൂ ഒരു ജഡ്ജ്മെൻ്റൽ ബേസ് ഇല്ലാതിരിക്കുക നമ്മൾ എങ്ങനെയാണോ അവർ അതുപോലെ നോൺ ജഡ്ജ്മെൻ്റലി അവരെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഷോ യു ആർ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഷോ ചെയ്യാം അതായത് നമുക്ക് നമുക്കത് ഇൻട്രസ്റ്റഡ് ആണ് എനിക്കത് വേണം എനിക്കത് കേൾക്കണം എന്നുള്ള ആ ഒരു രീതിയിൽ ഇൻട്രസ്റ്റ് എപ്പോഴും ഷോ യു ആർ ഇൻട്രസ്റ്റസ് ഓക്കെ സോ ഇത്ര കാര്യങ്ങൾ വഴി നമുക്ക് എന്താണ് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ ലിസണിങ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ നിങ്ങൾക്ക് ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു ദെൻ വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ വേർബൽ കമ്മ്യൂണിക്കേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ നോൺ വേർബൽ കമ്മ്യൂണിക്കേഷനും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ ലിസണിങ് അതുപോലെ ടിപ്സ് ഫോർ ഇഫക്റ്റീവ് ലിസണിങ് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ